നമസ്കാരം. കേരളത്തിൽ നടന്ന അതിനിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ വാർത്തയും ചർച്ചയുമൊക്കെയാണല്ലോ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ തൽക്കാലത്തേക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അത് മറ്റാരുമല്ല, എൽദോസ് കുന്നപ്പള്ളി എന്ന പെരുമ്പാവൂർ കോൺഗ്രസ് എം എൽ എ ആണ്. ഈ വ്യക്തിക്കെതിരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന, വർഷങ്ങളോളം സുഹൃത്തായിരുന്ന അധ്യാപിക കൂടിയായിട്ടുള്ള ഒരു യുവതിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. തന്നെ പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന തരത്തിൽ തൽക്കാലം മാധ്യമങ്ങളൊക്കെ, കൈരളി ഒഴിച്ചുള്ള മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന ഈ മഹാൻ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ രീതിയിൽ വൈറലായി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിലെ കഥാനായകൻ എൽദോസ് കുന്നപ്പള്ളിയാണ്. ആ വീഡിയോ എന്താണെന്നല്ലേ, ഇതാ കണ്ടു നോക്കുക. ഈ വീഡിയോ അന്നത് രസകരമായിട്ടുള്ള ഒരു വീഡിയോയാണ്. ഭീഷ്മ പർവ്വം എന്ന സിനിമയിലെ ഒരു പാട്ട്, അത് പഴയകാലത്തെ ഒരു സിനിമയിലെ പാട്ടാണ്. അത് പുതിയ രീതിയിലെടുത്ത് ആ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഡാൻസ് ചെയ്യുകയും രസകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി എന്ന ഈ എം എൽ എയുടെ കയ്യിലിരിപ്പ് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അടുത്തേക്ക് വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന മഞ്ഞസാരി ഉടുത്ത ആ സ്ത്രീ എന്ന രീതിയിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കേസും കൂട്ടമൊക്കെ പുറത്തു വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയ സത്യത്തിൽ ആഘോഷിക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ സ്വഭാവ വിശേഷം ഇതാണെന്ന് അറിയാവുന്ന ആ സ്ത്രീ അടുത്തു വരുമ്പോഴെല്ലാം പിടികൊടുക്കാതെ ഓടി മാറുന്ന തരത്തിലാണിത് പ്രചരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പലരും മറന്നതായിരിക്കാം. ശ്രീരാമ വിശ്വാസികളായിട്ടുള്ളവർ, പിന്നെ സംഘപരിവാർ സംഘികളായിട്ടുള്ളവരും, നിങ്ങൾ മറന്നെങ്കിൽ ഒന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ഒരു പക്ഷേ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് സന്തോഷം തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, ഇന്ത്യയിലുള്ള ജനങ്ങളുടെ എല്ലാം ഒരു പങ്കാളിത്തം ആയിക്കോട്ടെ എന്ന് കരുതി അതിലേക്ക് സംഭാവന കൊടുക്കാവുന്നവർക്ക് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഭാവന കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാമെന്ന തരത്തിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു. നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി 1000 രൂപയോ മറ്റോ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് സംഭാവന കൊടുക്കുന്നു. അതിൻ്റെ ചിത്രമടക്കം അദ്ദേഹം ആ വിവരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളും ഈ ഇതിനെതിരെ രംഗത്ത് വരികയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ പേടിച്ചുതൂറി എം എൽ എ മാപ്പ് പറയുകയും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഞാൻ പണം കൊടുത്തതിൽ ഖേദിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനത്തെ വ്യക്തിയാണ് ഇപ്പോൾ ഈ സ്ത്രീ പീഡന കേസിൽ പെടുകയും ഒളിവിലായിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം തോന്നില്ലേ? ആ അതാണ് ഞാൻ പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.